ട്വിൻസ് ആണോ? തല കുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? ആരാണ്? മമ്മി പോലെ. ഇതുവരെ വളരെ ശരിയാണ്. ലെറ്റ് മീ വെൽക്കം ദ ഗസ്റ്റ് ഓഫ് ഓണർ. എന്നെ കത്തിക്കണോ നിനക്ക്? അടുക്കളയിലല്ലായിരുന്നു. ഈ അടുക്കളയിൽ ചെയ്യണ്ടെന്ന് മമ്മി എന്റെ മാതാജി പറഞ്ഞിട്ടുണ്ട്. റെഡേ? ഓ, ഇത് പൊളിക്കും. നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എവിടെ പോയിട്ട് വരാണ്. ഞാൻ ആക്ച്വലി വാഴ ഇല പറിക്കാൻ വേണ്ടി പോയതാ. ബിക്കോസ് ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാനും പൊതിച്ചോറ് കഴിക്കാനും ഒരു ഫീൽ. സോ ഞങ്ങളിത് പൊതിച്ചോറിന് കുറച്ച് ഇല ആവശ്യമുണ്ട്. പക്ഷെ ഇവിടുത്തെ ഇല കൊള്ളാത്തോണ്ട് ഞങ്ങൾ അപ്പുറത്തെ പറമ്പിലെ ഇലയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് എടുത്തിരിക്കണ. ഓക്കെ. പൂച്ച എന്താ ചെയ്യുന്നേ? ഹലോ ഗായ്സ്, വെൽക്കം ടു പേളി മണി ഷോ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ കയ്യിൽ എന്താ ഇത്? നമ്മുടെ കയ്യിൽ എന്തുവാ ഇത്? ഇതെന്താ? ഇതിന് എന്താ പറയാ? ഇല, വാഴയില. പറഞ്ഞേ, വാഴയില. പണ്ടൊരിക്കെ ഞാൻ ഇവിടുന്ന് തന്നെ ഇത് ഇങ്ങനെ മുറിച്ച് ചാടി വന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് നിലു ബേബി എവിടെയായിരുന്നു? എവിടെയായിരുന്നു അന്ന്? അടുക്കളയിലല്ലായിരുന്നു, എന്റെ വയറ്റിലായിരുന്നു അന്ന്. ആ, മമ്മിയുടെ വയറ്റിലുണ്ടായിരുന്നു അവള്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പൊതിച്ചോറ് ഉണ്ടാക്കും. അപ്പൊ ഇന്ന് മമ്മി പൊതിച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറയും, മമ്മി പ്ലീസ് അന്നത്തെ പോലെ ഒരു വീഡിയോ നമുക്ക് ഇന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ദേ മാച്ചിങ് മാച്ചിങ് ആയിട്ടിരിക്കുകയാണ്. ഇത് മോംസ് വാർഡ്രോബ്. ഞാനിപ്പോൾ ഈയിടെയായിട്ട് ഫുൾ മോംസ് വാർഡ്രോബ് ആണ് ഇടുന്നത്, ബിക്കോസ് ദേ ആർ റിയലി കംഫർട്ടബിൾ ക്ലോത്ത്സ്. നിലു, ഞാൻ ട്വിന്നിങ് ആണ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു പൊതിച്ചോർ എപ്പിസോഡ്. വെൽക്കം. ഞങ്ങളുടെ പുറകിൽ ഒരു പൂച്ച ഉണ്ട്. പൂച്ച വെൽക്കം എന്ന് പറയൂ. അല്ലേ, നീ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ മതി. ഇതിനാണ് ടൈമിംഗ് എന്ന് പറയുന്നത് ഗൈസ്. അപ്പൊ താങ്ക് യു ഗോഡ്, താങ്ക് യു, ഹല്ലേലൂയ, ബൈ. സോ ഗൈസ്, മമ്മി ഓൾറെഡി ഇന്ന് എന്തൊക്കെയാണ് മെന്യൂയിൽ ഇന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പൊതിച്ചോറിൽ എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന്. ഹേ മമ്മി, ഗൈസ്, മമ്മിയുടെ മുടി കണ്ടാ? എന്റെ മമ്മിയുടെ മുടി ഒന്നല്ല, എല്ലാവർക്കും ചോദിച്ചു എവിടെ നിന്നാണ് എന്റെ മുടി ഇങ്ങനെ എനിക്ക് വന്നതെന്ന്. ഇതിന്റെ പ്രൂഫാണ്. മമ്മി സാധാരണ ഉണങ്ങി കഴിഞ്ഞാൽ മുടി ചീവും, ചീവുന്നതുകൊണ്ടാണ് ആ ചുരുളിച്ച പോണത്. പക്ഷെ ഇപ്പൊ ഞാൻ കാണിച്ചുതരാം എന്റെ മമ്മിയുടെ മുടി ഒരേ വലിയിരിക്കുന്നു. അപ്പൊ മമ്മിക്ക് ചെറുപ്പത്തിൽ എന്നേലും ഭയങ്കര മുടിയായിരുന്നു എന്നാ പറയുന്നത്, കൊല കൊലയാ മുന്തിരിക്ക അതുപോലെയായിരുന്നു. അപ്പൊ മമ്മി മമ്മി പോലെ ഒരു മിനിറ്റ്, മെന്യൂല് എന്തൊക്കെയാണെന്ന് ഉണ്ടാക്കണതെന്ന് പറ മമ്മിക്ക് അറിയോ? നമ്മുടെ പഴയ പൊതിച്ചോറിന്റെ വ്യൂസ് അറിയോ? അറിയാം. 59 lakhs. അത് നിങ്ങൾ ഇപ്പൊ പോയി കണ്ട അത് 60 lakhs ആക്കും. അപ്പൊ 60 lakhs പേരോളം ആൾക്കാർ അത് കണ്ടു. 1 lakh 2 lakh കൂടുതൽ കമന്റ്സ്. 2 lakhs, സോറി, ലൈക്സ് അറൌണ്ട് 10,000 ലുപരി കമന്റ്സ് ആണ്. എല്ലാരും ചോദിച്ചത് പ്രോൺസ് അന്ന് നമ്മൾ ഉണ്ടാക്കി അതിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞുതരാം. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്? ബീറ്റ്റൂട്ട് ഇല്ല ഇന്ന്. ഇന്ന് കോവയ്ക്കാ മെഴുക്ക് വരട്ടി, വെണ്ടയ്ക്കാ മെഴുക്ക് വരട്ടി, നല്ല ചമ്മന്തി, പിന്നെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പ്രോൺസ് ഫ്രൈ, അതിന്റെ റെസിപ്പിയും കാണിച്ചു തരാം. പിന്നെ ചോറ് എന്തായാലും ഉണ്ടാവുമല്ലോ. ആ, നാരങ്ങ അച്ചാർ, പിന്നെ മുട്ട, നല്ല മറ്റേ മുട്ട, അതിന്റെ എന്താ പറയാ, ഓംലെറ്റ്. പൊതിച്ചോറ് എപ്പോഴും സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിരിക്കണം. ഓക്കെ, നമ്മളെ പോലെ. ഓക്കെ ഓക്കെ. എന്തുടാ എന്നെ കത്തിക്കണോ നിനക്ക്? അങ്ങനെ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് ലെറ്റ് മീ വെൽക്കം ദ ഗസ്റ്റ് ഓഫ് ഓണർ, നമ്മുടെ സ്വന്തം ഐഡാൻഡി.
ഐഡാൻറ്റി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈസ്റ്റർ എപ്പിസോഡ്, നമ്മുടെ ഫുൾ എപ്പിസോഡ്സിൽ ഐഡാൻറ്റിയുടെ ഫാൻസിൻ്റെ കമൻസ് ആയിരുന്നു. അപ്പോൾ ഐഡാൻറ്റി എങ്കിൽ പോയിട്ട് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അതാ ഐഡാൻറ്റി ഇന്ന് ഉജാല മുക്കിയ നല്ല ക്രിസ്പി ഷൈനി നൈറ്റി ഒക്കെ ഇട്ട് നിന്ന് വന്നിരിക്കുക. ഞാൻ പറഞ്ഞ നല്ല ഷൂട്ടുണ്ട്, നമുക്കപ്പോൾ മാച്ചിങ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഐഡാൻറ്റി ഹൗ ആർ യു? എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ് അന്ന് വീഡിയോയിലൊക്കെ വന്നപ്പം? നല്ലതായിരുന്നു. ഇപ്പോൾ ഐഡാൻറ്റി ഫുൾ ബിസിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഫാൻസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഐഡാൻറ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. കോവയ്ക്ക മെഴുക്കുരുട്ടിക്കുള്ള കോവയ്ക്ക ഇതാ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നു, വെണ്ടയ്ക്ക മെഴുക്കുരുട്ടിക്കുള്ള വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നു, സവാള ഗിരി 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 മുട്ട പൊരിക്കാനുള്ള സവാള, പിന്നെ നമ്മുടെ പ്രോൺസ് ആണ്. ഐഡാൻറ്റി എല്ലാവരും അന്ന് ചോദിച്ച റെസിപ്പി ഈ എങ്ങനെയാണ്, വളരെ സിമ്പിളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രോൺസ് ഓൾറെഡി എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്? മുളക്, മഞ്ഞൾ, ഉപ്പ്, കരിവേപ്പില പരട്ടി വെച്ച്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത് മൂന്നും പരട്ടി നല്ല ക്ലീൻ ചെയ്ത് കറിവേപ്പില ഇട്ട്, ഇത് ഞങ്ങൾ ഇന്നലെ തന്നെ ഇത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവായിരുന്നു. ഇന്ന് ഫ്രീസറിലായിരുന്നു, അപ്പോൾ ഇന്ന് പുറത്തെടുത്ത് ഇന്നാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് വറക്കണേന് 10 മിനിറ്റ് മുമ്പ് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് തിരുന്നു. ഓ, അതാണ് അപ്പോ ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഏതാ ചെയ്യണ്ടേ? ആദ്യം വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക മെഴുക്കുരുട്ടികൾ തുടങ്ങാം. ഓക്കെ, റെഡി. എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളുമായിട്ട്, ആക്ച്വലി ഇത് റെസിപ്പി അല്ല കേട്ടോ, പൊതിച്ചോറ് പൊതുങ്ങി കഴിക്കുന്നതാണ് മെയിൻ ഹൈലൈറ്റ്. ഇതൊക്കെ പടപടയെന്ന് കാണിക്കും, പ്രോൺസ് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആദ്യം മെഴുക്കുരുട്ടി. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഡു ദിസ്. സവോള, പച്ചമുളക്, എന്തോ ഇത് പച്ചമുളകിന്റെ, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം നമ്മൾ ഇടുക. വെണ്ടയ്ക്ക കഴിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? വയറിന് നല്ലതാണ്, അതായത് വയറ് എന്താവും, വയറ് ശുദ്ധിയാവും. ഇത് ഇത്രയും വലിയ ഇതൊക്കെ ഉള്ളതാണോ എന്തോ, കമന്റ് ബിലോ. വെണ്ടയ്ക്കയുടെ ഇംഗ്ലീഷ് എന്താണെന്നറിയാം? ആലോചിച്ച് നോക്ക്, നമുക്കൊക്കെ ഉണ്ട്, പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് മാത്രമുണ്ട്, ആണുങ്ങൾക്കില്ല, അതാണ് അതിൻ്റെ പേര്. എന്താണ്? ഏ, നമ്മുടെ കയ്യിലുണ്ട്, അതാണ് അടുത്ത ക്ലൂ. ആലോചിക്കേ, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? വിരലിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഫിംഗർ. നമ്മളെ എന്താ പറയാ? അത് നമ്മളെ ലേഡി, ലേഡീസ്, ലേഡീസ് ഫിംഗർ ആണ്. ഐഡന്റിറ്റി അറിയാം, അത് ടെൻഷൻ അടിച്ചിട്ടേ ബ്ലഡ് മുഴുവപ്പോ കയ്യിലാണ്, ബ്രെയിനിലൊന്നും ബ്ലഡ് ഇല്ലാന്ന് തോന്നുന്നു. ഐഡാൻറ്റിയുടെ മക്കൾ രണ്ടും എന്ത് സ്മാർട്ടാണെന്നറിയോ, രണ്ടുപേരും, ഒരാൾ കാനഡയിലാണ്, ഒരാൾ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടും അടിപൊളി സ്മാർട്ട് പിള്ളേർ. അത് എവിടെ നിന്നാണ് അവർക്ക് ബുദ്ധി കിട്ടിയത്? ഫ്രം ദിസ് ബ്രെയിൻ. അപ്പം നമ്മൾ ഇനി അതൊന്ന് വേണ്ടി വരുമ്പോഴേക്കും ഇച്ചിരി ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുവാണ്. ഓക്കെ, ഉപ്പ് തിന്നവൻ കറക്റ്റ്, അതറിയാം, അതറിയാം, അതറിയാം. അപ്പം ബ്രെയിനിൽ ഇപ്പം കുറച്ച് ബ്ലഡ് വന്ന് ഒരു മിനിറ്റ്, അപ്പോൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഹായ് ഗായ്സ്, ഞാൻ ഇങ്ങനെ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫൺ ക്വസ്റ്റ്യൻസ് ആ പ്ലീസ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അത് കമൻ്റ് അല്ല, ഈ ബോക്സിൽ എഴുതിയാൽ മതി. ഞാൻ നല്ല ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ ഈ വ്ളോഗിലൂടെ തരുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഐഡൻറ്റി പറഞ്ഞു, ഇത് ഒരെണ്ണം 1x1 ചെയ്താൽ ഉച്ചയ്ക്കാവില്ല പൊതിച്ചോറ്, പിന്നെ രാത്രി നട്ടപ്പാതിരിക്ക് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് ഞങ്ങൾ അടുത്ത അടുപ്പിൽ അടുത്ത സാധനം വെക്കാൻ പോകണം, കോവയ്ക്ക മെഴുക്ക് വരട്ടിക്ക്. അപ്പം ഇത്രയും കോവയ്ക്കുണ്ട്, കോവയ്ക്ക കഴിച്ചാൽ എന്താ പറ്റുക? ഐഡൻറ്റി കഴിഞ്ഞ പ്രാവശ്യം പൊതിച്ചോറിൻ്റെ സമയത്ത് എവിടെയായിരുന്നു? അന്ന് ഐഡൻറ്റി ആയിരുന്നു പ്രോൺസ് ഉണ്ടാക്കിയത്, മമ്മിയാണ്. അതെ, ഞാനാണ്. അപ്പം നമ്മൾ ഈ പ്രോൺസിൻ്റെ കഥ ഒന്നുകൂടി പറയാം. പ്രോൺസ് നന്നായിട്ട് നമ്മൾ ഡീവെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ അരിപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ടാണ്, അതായത് കൈവെച്ച് നന്നായിട്ട് ഇങ്ങനെ ഞൊവിടിയോ, എനിക്ക് ഇപ്പം തന്നെ ഫീൽ ചെയ്യാം. ഒരു കിലോ ചെമ്മീൻ ആണ്, ഒരു കിലോ ചെമ്മീൻ 3 വലിയ ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്.
അതായത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ, നല്ല പോലെ കോട്ടാവണം അതുവരെയാണ്, എങ്കിൽ ആ മുരിങ്ങി കിട്ടും. ഏടാണ്ടി നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങി കേട്ടല്ലേ, പോസ്റ്റ് ആയിട്ടേ ഉള്ളൂ. ഇതിപ്പം പോസ്റ്റ് ആയപ്പോഴേക്കും നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. റോഹിത് റോഹിത് മോഹൻ ചോദിച്ചിരിക്കുകയാണ്, ബെസ്റ്റ് പൊതിച്ചോർ എവർ യു ഹാഡ്, നിങ്ങൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പൊതിച്ചോർ ഏതാണ്? എനിക്ക് ഓർമ്മയുള്ളത് ജെന്വിൻ ആയിട്ട് ഞാൻ പറയാം, ഞാൻ ബാംഗ്ലൂരൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും റേസിലും അന്ന് ചിലപ്പോൾ ട്രെയിനിൽ ഞങ്ങൾ ബാംഗ്ലൂർ പോകും, അവിടെ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാൻ സാപങ്ങൾ വരും അവിടെ നിന്ന് അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ട്രെയിനിൽ പോകുമ്പോൾ മമ്മി പൊതിച്ചോർ ഞങ്ങൾക്ക് തന്നു, ആൻഡ് വി വർ ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. അത് തുറക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല, അത് തുറക്കാൻ ഇനിയും സമയമുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ച് 2 മണിക്കൂർ മുമ്പേ തുറന്ന് കഴിച്ച് കൊതി കാരണം. ആൻഡ് അന്ന് അത് കഴിക്കുമ്പോൾ ഭയങ്കര മണവും, ഞങ്ങളുടെ അപ്പുറത്തപ്പുറത്തൊക്കെ ഇരുന്നവരൊക്കെ നോക്കി, പക്ഷേ എങ്കിലും ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ച്. ഐ തിങ്ക് സാധാരണ ഞങ്ങൾ ബസ്സിലാണ് പോകാറ്, പക്ഷെ അന്ന് ഞങ്ങൾക്ക് എന്തോ ട്രെയിനിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ട് പൊതിച്ചോറും കിട്ടി, ഞാൻ റേച്ചിൽ എൻജോയ് ചെയ്തത് കഴിച്ചു. ഐ തിങ്ക് ദാറ്റ് വാസ് എ വെരി ഗുഡ് മെമ്മറി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊതിച്ചോറ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ അന്നത്തെ പൊതിച്ചോറ് തന്നെയാണ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇപ്പം നമ്മളൊരു ട്രെയിനിലാണെന്ന് വിചാരിക്കുക, ആ കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ ഈ മണം വരും ഇപ്പം. അങ്ങനെ ആയിരിക്കും. വെണ്ടയ്ക്കയിൽ നമ്മൾ ഇതുവരെ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ അതിൽ വെണ്ടയ്ക്ക ഇതൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പം മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനി വെണ്ടയ്ക്ക മുഴുവൻ അങ്ങോട്ട് ഇട്ടു. പല ടൈപ്പിൽ വെണ്ടയ്ക്ക മുറിക്കാം, ഇത് റൗണ്ട് റൗണ്ട് ആയിട്ട് മുറിക്കാം, ഇങ്ങനെ നീളത്തിൽ മുറിക്കാം, ഇഷ്ടമുള്ള പോലെ മുറിക്കാം. രണ്ട് ടീസ്പൂൺ വിനീഗർ ഒഴിക്കുക, അല്ലെങ്കിൽ അതിന്റെ അടപ്പിൽ ഒരു 2 അടപ്പ് വിനീഗർ ഒഴിക്കുകയാണെങ്കിൽ വഴുവഴുപ്പുണ്ടാവില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ആ വഴുവഴുപ്പ് എനിക്കും ഇഷ്ടമല്ല, അത് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും, അത് മാറാനും കൂടിയാണ്. പിന്നെ വേറൊരു ടിപ്പ് എന്നുള്ളത്, ഇത് അരിയുന്ന സമയത്ത് ഡ്രൈ ആയിരിക്കണം. ഓക്കെ, വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് 2 ടീസ്പൂൺ ഒഴിച്ചാൽ ആ വഴുവഴുപ്പ് മാറിക്കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചാലോ, കുറേ ക്വസ്റ്റ്യൻ വന്നു. അപ്പോഴേക്കും ഇത് ചോദിക്കാം, ബെസിയ അണ്ടർസ്കോർ ബേസിലാണ് ചോദിച്ചിരിക്കുന്നത്, ഈ പ്രഗ്നൻസി ടൈമിൽ ശ്രീനി ചേട്ടനെ ചേച്ചി കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് എന്ത് സാധനം കിട്ടാൻ വേണ്ടിയാണ്? അത് ശ്രീനി തന്നെ പറയണം. എന്തിനാണ് കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടിച്ചത്? പിന്നെ റൗണ്ട് പോണം എന്ന് പറയില്ലേ, പക്ഷെ അതൊരു ബുദ്ധിമുട്ടാണോ? സത്യം അത് കറക്റ്റ് ആട്ടാ, ഉറങ്ങിക്കിടക്കുന്ന ശ്രീനിനെ ബുക്കിംഗ് കൊണ്ട് ഞാൻ മറ്റേ ദോശയൊക്കെ തിന്നാൻ പോവും, പൈദോശയെ പോവും. പക്ഷെ അത് കാറിലിരുന്ന് കഴിക്കും, ഇറങ്ങൂല പുറത്ത്. പക്ഷെ ആ നേരത്തെ ഒരു വിശപ്പ് വരും അങ്ങോട്ട്. ഓഫ് മൈ ഗാഡ്. പക്ഷെ എന്തായാലും താങ്ക് യു ശ്രീനി, എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിലും നീ എന്നെ എല്ലാം ചെയ്തു തന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇനി കോവയ്ക്കയിൽ നമ്മളിടുന്നത് മുളക് പൊടിയല്ല, മുളകല്ല, ചതച്ച മുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കോവയ്ക്കയ്ക്ക് വേണ്ടി. അപ്പം മുളകല്ല, മുളക് പൊടിയല്ല, ചതച്ച മുളകാണ് നമ്മൾ കോവയ്ക്ക യൂസ് ചെയ്യുന്നത്. മമ്മീനെ കട്ട് ചെയ്യാൻ, മമ്മി എന്ത് വെള്ളരിക്ക്. മമ്മിക്ക് ഒരു ചോദ്യം ചോദിക്കാം, വാട്ട് ഇസ് ദ മോസ്റ്റ് വിയേർഡ് തിങ് ദാറ്റ് ഡൺ ബൈ നില? നില ചെയ്ത ഏറ്റവും വിയേർഡ് തിങ് എന്താ? അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ചെയ്തതോ? നിലയ്ക്ക് ഒന്നും ഇല്ല, പക്ഷെ നിനക്ക് കുറേ ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇപ്പം ശരിയാക്കി തരാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കൂ. മാ ഇവിടെ മാ, എനിക്ക് വയ്യാത്ര. കുഞ്ഞുവാവയുടെ മൂമെന്റ്സ് ഫീൽ ചെയ്ത് തുടങ്ങിയോ? ജെസ്സി സുധിയാണ് ചോദിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വാവയുടെ മൂമെന്റ്. നിലയുടെ ടൈമിൽ അത്ര എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഹുസ്ന ഹസൻ കുട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്, ഇത്രയും കൗണ്ടേഴ്സ് എവിടെ നിന്ന് ഒപ്പിക്കുന്നു? സ്പെഷ്യൽ ട്രെയിനിങ് എടുക്കുന്നുണ്ടോ? ബൈ ദ വേ, യു ആർ മൈ ഫേവറിറ്റ്. ആ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതേടാ, രാവിലെ ഒരു ഭാഷ വരും ഇവിടെ.
ഫ്യൂഷൻ എടുക്കാം. അതല്ലേ ഐഡാൻറ്റി, മാഷിന്റെ പേരെന്താണ്? ശുപ്പാണ്ടി. അപ്പൊ എന്നെ രാവിലെ വന്ന് ഇയാൾ ഇങ്ങനെ രാവിലത്തെ ഇന്നത്തെ ജോക്സ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇമ്പോസിഷൻ വരെ എഴുതിപ്പിച്ചിട്ട് പോകും. അപ്പൊ ഇന്ന് അയാളെ പഠിപ്പിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ എടാ, ഇതൊക്കെ വരുന്നതാണാടാ, ഇതൊക്കെ ഒരു ഒരു സാഹിത്യം പോലത്തെ സാധനമാണ്. വെറുതെ ജോക്ക് എന്ന് പറഞ്ഞ് തള്ളിക്കരുത്, എല്ലാവർക്കും പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? പറ്റില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജോഷ്ലി എബ്രഹാം ആണ് ചോദിച്ചിരിക്കുന്നത്. ജോഷ്ലിയുടെ ക്വസ്റ്റ്യൻ ഇതാണ്, മോട്ടിവേഷൻ ഫോർ സെക്കൻഡ് പ്രഗ്നൻസി ഇൻ സ്പൈറ്റ് ഓഫ് നോയിങ് ദ ആക്ച്വൽ പെയിൻ. അതായത് രണ്ടാമത് പ്രഗ്നൻ്റ് ആവാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു, വേദന എന്താന്ന് അറിഞ്ഞതിന് ശേഷവും? സത്യം പറയാലോ, എനിക്കറിയില്ല. ഇപ്പോഴാണ് പലതും ഞാൻ ഓർക്കുന്നത്. നെഞ്ചരിച്ച ഇപ്പൊ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ നെഞ്ചരിച്ചിൽ വന്നപ്പോൾ ഞാൻ പറയും ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു, ഞാൻ അത് പറഞ്ഞുപോയി എന്ന് പറയും. അതേപോലെ കാലിൻ്റെ ഇടയിലൊക്കെ ഇവിടെയൊക്കെ ഒരു വേദന വരും, ഒരു പെൽവിക് പെയിൻ എന്ന് പറയും. രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മളിങ്ങനെ തറവേ 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 ഇതുപോലെയാണ് ഞാൻ ബാത്റൂമിലേക്ക് നടക്കുന്നത്. അപ്പോഴും ഞാൻ ആലോചിക്കും, അയ്യോ ഇത് ഞാൻ മറന്നുപോയല്ലോ. അപ്പം ദ തിങ് ഈസ്, നമ്മൾ ആ വാവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസിയിൽ ഏറ്റവും നല്ലത് മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. ദയവായിട്ട് ബാക്കിയെല്ലാം മറ്റേ മെൻ ഇൻ ബാക്കിൽ പെൻ അമർത്തുന്നത് പോലെ ഫുള്ളും മറന്നുപോയി ഗൈസ്. ഇപ്പോൾ വേദന വരെ എന്താണെന്ന് ഞാൻ മറന്നു. അത് അത് ആ ഒരു മൊമെൻറ്റിലേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ വാവയിലേക്കാണ് ഫോക്കസ്. പിന്നെ ഇതുപോലത്തെ ഒരു മൊമെൻറ്റ് നമ്മുടെ ലൈഫിൽ, ബിക്കോസ് നമ്മൾ തൂക്കം നോക്കുകയാണെങ്കിൽ പെയിനേലും നമുക്ക് പ്രഷ്യസ് ആയിട്ട് തോന്നുന്ന ആ ഒരു നമ്മുടെ ലൈഫിൽ വരുന്ന ആ വാവയാണ്, ആ വാവയായിട്ടുള്ള ഇൻട്രാക്ഷനുമാണ്. അതുകൊണ്ടായിരിക്കണം നമുക്ക് ആ പെയിനിനേലും മോട്ടിവേഷൻ തോന്നുന്നത്, ഇനി ഒരു വാവയും കൂടെ വേണമെന്ന്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ മെമ്മറി അങ്ങനെ വലിയ മെമ്മറി ഉള്ള ആളല്ല, അതുകൊണ്ടെല്ലാം മറന്നുപോയി. ഇതിൻ്റെ ഉത്തരം പറ, തല കുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? ആരാണ് ആ കുട്ടിയുടെ അടുത്ത് തന്നെ ചോദിക്കാം, ആരാ ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. റിപ്ലൈ വരികയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടോളൂ. തല കുത്തി നിന്നാൽ വലുതാകുന്നത് ആര് എന്ന് സനാഷ് SANAASHH._ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞോളൂ. വെണ്ടയ്ക്ക ഇപ്പം നമ്മളുടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ആ വഴുവഴുപ്പ് അധികമില്ല. നന്നായിട്ട് വിനീഗർ ഒഴിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കുഴവഴ മഴമഴ എന്നായിരുന്നു, മഴമഴ കുടകുട പോലെ ആയിരുന്നു. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കോവയ്ക്കയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഫസ്റ്റ് തിങ് യു വിൽ ഡു ആഫ്റ്റർ റിക്കവറിങ് ഫ്രം ഡെലിവറി, എനിത്തിങ് സ്പെഷ്യൽ ലൈക്ക് സ്കൈ ഡൈവ്? അത് ചോദിച്ചിരിക്കുന്നത് എവിറ്റ സാറ ബാബു ആണ് ചോദിച്ചിരിക്കുന്നത്. നിലൂടെ അടുത്ത് ഞാൻ സ്ഥിരം പറയും തലകുത്തി മറിഞ്ഞ് കളിക്കും എന്ന്. ബിക്കോസ് അവൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കും, മമ്മി വാവ വന്നു കഴിഞ്ഞാൽ എന്നെ എടുക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു എടുക്കും. എൻ്റെ കൂടെ കളിക്കുമോ? കളിക്കുക എന്ന് വെച്ചാൽ അവൾ ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ പോലെ തലകുത്തി മറിഞ്ഞൊന്നും എനിക്ക്. അത് ഞാൻ ലുക്കിംഗ് ഫോർവേഡ് ഒന്നുമല്ല, ബാക്ക്വേർഡാ. ലുക്കിംഗ് ഫോർവേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഹിമാലയാസ്, ഗോവ, വെറുതെ കറങ്ങുക. ഇപ്പം എനിക്ക് നിലുവിനെ എടുക്കുമ്പോൾ പോലും ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവൾക്ക് അത് മനസ്സിലാവും, പക്ഷെ അവൾ എന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല കേട്ടോ. അവൾ എടുക്കുക എടുക്കുന്നൊന്നും പറയുകയില്ല, അവൾ പാവള്. പക്ഷെ എന്നെ ഇങ്ങനെ ഒബ്സർവ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വയറ്റിൽ വന്ന് ഉമ്മ തരും, അമ്മ ഹാപ്പിയാണോ, അതായത് വേദന ഉണ്ടോ ഓക്കെ ആണോന്നാ ചോദിക്കണേ. അപ്പം ഹാപ്പിയാണോ അമ്മ? അതേപോലെ രാത്രി ഉറങ്ങാൻ നേരം എൻ്റെ അടുത്ത് വരില്ല അധികം, ശ്രീനിയുടെ അടുത്താണ് കിടക്കുക. ബിക്കോസ് അറിയാം അവൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം വയറ്റിൽ അവളുടെ മുട്ടിടിച്ചപ്പോൾ ഞാൻ അയ്യോ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സങ്കടമായി. ഇപ്പം എൻ്റെ അടുത്ത് വരും, കഥ കേൾക്കും, ഉറങ്ങാറാവുമ്പം എൻ്റെ അടുത്ത്. ചെറിയ കൊച്ചുങ്ങളാണെങ്കിൽ അവർക്ക് ഭയങ്കര കെയറാണ് അമ്മമാരോട്. ആ ഒരു സൈഡ് നിലൂടെ ഇപ്പം എനിക്ക് കാണാൻ പറ്റിയത് ഐ എം വെരി ഹാപ്പി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കോവയ്ക്കയും വെണ്ടയ്ക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രോൺസ് നമ്മൾ ആ കിച്ചണിലാണ് ചെയ്യണം, ബിക്കോസ് അത് ചിലപ്പം എണ്ണ പൊട്ടിത്തെറിക്കുന്ന വെച്ചാൽ ഇങ്ങനെ എങ്ങനെ എല്ലായിടത്തും ആവും. ഈ അടുക്കളയിൽ ചെയ്യണ്ടെന്ന് മമ്മി എൻ്റെ മാതാജി പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ അപ്പുറത്തേക്ക് പോവാം. ഇത് നോക്ക്, അവിടെ മമ്മി ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു വെച്ചിരിക്കുന്നത് നല്ല അടിപൊളി മുട്ട ചുരുട്ട്, എല്ലാം ഇങ്ങനെ ഈ റൗണ്ട് റൗണ്ട് ദോശ പോലെ മമ്മി ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി? ഓ ഇന്നത്തത് പൊളിക്കും, ഐ ആം സോ എക്സൈറ്റഡ് ഗായ്സ്. ഇതിൻ്റെ റെസിപ്പി വേണമായിരുന്നോ? ഒന്നുമില്ല, ഉള്ളി ഉള്ളി പച്ചമുളക് കറിവേപ്പിലയിൽ മുട്ട പൊട്ടിച്ച് ആടിച്ച് കുറച്ച് വെളിച്ചെണ്ണയിൽ അത് ഒഴിച്ച്. ഓംലെറ്റ് അറിയില്ലെങ്കിൽ നിങ്ങളിത് കാണണ്ട, അതിന് ഞാൻ മിണ്ടൂല. ഓംലെറ്റ് അറിയില്ലേ? അതെടുക്കാണ്ടിരിക്കാതെ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കണം. നീ പോ, നീ കട്ടേ. ഓക്കെ, ദിന്താന്തരകട ദിന്താന്തരകടോ.
ഓക്കെ, നിങ്ങൾ എൻ്റെ നടത്തത്തിനെ കളിയാക്കുന്നവർക്ക് പ്രഗ്നൻ്റ് ആവുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത്. ടൈം 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 അത് നല്ല സുഖമുള്ള നടത്തം അല്ലേ? കുറച്ചത് നിലു എന്ത് ചെയ്യുമായിരുന്നു? ഏ പ്ലേ റൂമിൽ എന്ത് ഗെയിംസ് അമ്മ? ഏ അമ്മയ്ക്കൊരു ഉമ്മ തരോ. പ്ലേ റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെമ്മീൻ വറുക്കാൻ നമ്മൾ ചട്ടി വെച്ചു. ചട്ടിയിൽ നമ്മൾ ആ ഇതാണ് പൊട്ടിത്തെറിക്കുന്നത് പറഞ്ഞത് അല്ലേ? ആദ്യം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ പ്രോൺസ് അരിപ്പൊടിയിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആണ്. ശ്രീനി അടിപൊളി മണം ബ്രോ. കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കണം, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണം. മമ്മി അവിടെയൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കട്ടാ, അത് കാണിക്കില്ലേ ശ്രീനി? പോടാ. മമ്മിക്ക് ഞാൻ അടുക്കളയിലേക്ക് ഷൂട്ട് ചെയ്യാൻ വരണം എന്ന് പറയുമ്പോഴേ മറ്റേ രണ്ട് ദിവസത്തേക്ക് ഉറക്കം പോയി. നീ അതാ ക്ലീൻ ചെയ്യണമല്ലോ എന്ന് പറയും. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പം ഈ അരിപ്പൊടി ഇട്ടതുകൊണ്ട് ഈ മസാല ഊരി വരത്തില്ല അധികം. അരിപ്പൊടിയിൽ ഇട്ടതുകൊണ്ട് മസാലയൊക്കെ നല്ല പിടിച്ചിരുന്നുള്ളൂ. പിന്നെ ഈ പ്രോൺസ് എത്ര സെക്കൻഡ്സ് ആണ് അല്ലെങ്കിൽ എത്ര മിനിറ്റ് ആണ് ഫ്രൈ ചെയ്യേണ്ടത്? നമ്മുടെ അടുത്ത ബാച്ച് ഇടാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച്. നന്നായിട്ട് അകത്തോട്ട് പിടിച്ചു. എന്താണ് കാരണം? ഇന്നലെ പെരട്ടി വെച്ചതുകൊണ്ട്. പെരട്ടി വെച്ചതുകൊണ്ട് ഇന്നലെ ഇവര് മിനി ആൻറ്റിയും ഐഡാൻറ്റിയും കൂടെ ഇരുന്ന് ക്ലീൻ ചെയ്ത് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് അതിൻ്റെ അകത്ത് വരെ മസാല നല്ല പിടിച്ചു. അപ്പം അത് ഫ്രീസറിൽ വെച്ച് ഇന്ന് രാവിലെ അത് പുറത്തെടുത്ത് വെച്ച് ഇന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് അകത്തും പുറത്തും മസാല നന്നായിട്ട് പിടിച്ചു. അരിപ്പൊടിയിൽ പക്ഷെ വറക്കുന്നതിന് മുൻപായിട്ടാണ് അരിപ്പൊടി ഇട്ടത്. അരിപ്പൊടി ഇട്ടിട്ട് ഫ്രീസറിൽ വയ്ക്കില്ല. ഈ കുഞ്ഞു പ്രോൺസിന് വേറെ തന്നെ ടേസ്റ്റാണ്. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് വീട്ടിൻ്റെ പുറകിലേക്ക് പോകണം, അങ്ങനെ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അന്ന ബ്രൈറ്റ് ചോദിച്ചിരിക്കുകയാണ്, ട്വിൻസ് ആണോ? വിഷ് ടു ഹാവ് ട്വിൻസ്. ട്വിൻസ് അല്ല ഗൈസ്, എല്ലാവരും ചോദിക്കുന്നുണ്ട് ട്വിൻസ് ആണോ ട്വിൻസ് ആണോ എന്ന്. അല്ല, സിംഗിളായിട്ടിരിക്കുന്ന ഒരാളാണ് വരുന്നത്. വയറ് കണ്ട എല്ലാവർക്കും തോന്നുന്നു ട്വിൻസ് ആണ്, ബിക്കോസ് വലിയ ഇതായതുകൊണ്ട്. പക്ഷെ അല്ല കേട്ടോ, സിംഗം സിംഗിളാകാൻ വരും. ബോയ് ആണോ ഗേൾ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് ഇപ്രാവശ്യം ഡ്രസ്സുകൾ വാങ്ങിക്കാൻ സമയത്ത് ഞാൻ കുറച്ച് ന്യൂട്രൽ കളേഴ്സും അതേസമയത്ത് ചില ബോയ്സിൻ്റെ ഉടുപ്പ് എടുത്തു, ഗേൾസിൻ്റെ രണ്ടും മിക്സായിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ കുറേ ഒന്നും വാങ്ങിയില്ല, ബിക്കോസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ റേച്ചലിന് ഇപ്പം അടുപ്പിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും 3 വാവകളാണ് 2.5 വർഷത്തിനുള്ളിൽ ഈ വീട്ടിൽ ഓൾറെഡി വന്നേക്കുന്നത്. അപ്പോൾ കുറേ ഉടുപ്പുകൾ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി, ഞങ്ങൾ വാങ്ങിയത് കുറേ ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി അലക്കി വെച്ചു. അപ്പോൾ മെനങ്ങാൻ റേച്ചൽ വന്നിട്ട് കുഞ്ഞപ്പൂസിൻ്റെ കുഞ്ഞപ്പൂ എന്ന് വെച്ചാൽ റേച്ചലിൻ്റെ 2-ാമത്തെ വാവ് തന്നെ, ഞങ്ങൾ കുഞ്ഞപ്പൂ എന്ന് വിളിക്കണേ. ഖായ് ബേബിയുടെ കുറച്ച് ഉടുപ്പുകൾ അവൾ തന്നു. അവൾ ഇറങ്ങി സെറ ഇനിയൊന്നും വാങ്ങല്ലേ, കുറേ ഉടുപ്പുകളുണ്ട് നല്ലത്, പക്ഷെ അവനത് 1-ോ 2-ോ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാനതെല്ലാം അലക്കി, അവൾ അലക്കിയ കൊണ്ടുവന്നതിന് ശേഷം മമ്മി ഒന്നും കൂടി അലക്കി ഉണക്കി ഇത് അയൺ ചെയ്ത് ഇത് പാക്ക് ചെയ്യും. അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാൻ. ആ നമ്മുടെ സൂട്ട് കേസ് ഡെലിവറി ബാഗ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അതിൽ കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്, ആഡ് ചെയ്യാനുണ്ട്. അത് മിക്കവാറും നാളെ മറ്റന്നാളായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ വെച്ചു. മീൻസ് ഈ വീഡിയോ കഴിഞ്ഞാൽ അടുത്തത് അതായിരിക്കും മിക്കവാറും. ഇതെനിക്ക് അലീന എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട്, എൻ്റെ ബേബി ഷവറിൽ ഉള്ള ഒരു കുട്ടിയാണ് അലീന, എൻ്റെ ദുബായിൽ നിന്നുള്ളൊരു ഫ്രണ്ടാണ്. അവൾ കൊണ്ടുവന്ന് സാധനമാണ് ഇത്, ഈ ബ്ലാങ്കറ്റ് നല്ല സോഫ്റ്റ്. ഹായ് പാഞ്ചങ്ക, ഇത് ഡാഡിയുടെ പോലെ ഇരിക്കും ഒരാള്. ഹായ് പാഞ്ചങ്ക, എപ്പോ വന്ന്? ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറഞ്ഞു. ഇത് ഡാഡിയുടെ മൂത്ത ബ്രദറാണ്, ഞങ്ങളുടെ സ്വന്തം പാഞ്ചങ്ക. ഡാഡി ഇല്ലല്ലോ, പോയി ഡാഡി ഇന്ന് ക്ലാസ്സിന് പോയി. അപ്പൊ കൂടെ വിടാനായിട്ട് ഇവന്റ് ഇപ്പൊ തിരിച്ചു വന്നു.
ഇന്ന് പൊതിച്ചോറ് കഴിക്കണ്ടേ? അതെ, കറക്റ്റ്. ഒരു പൊതി, രണ്ട് പൊതി, ഒരു പൊതി മതി. ഒഴിച്ചില്ല, അപ്പൊ ഒരു പൊതി പൊതി മതി. ഇന്നിവിടെ ഓർഡർ എടുക്കുന്നുണ്ട് ഞങ്ങള്. ഇല്ല, കാണും, കാണുന്നുണ്ട്, കാണുന്നുണ്ട്. നമുക്ക് നിലു എവിടെ? അവിടെ ഉണ്ടോ? എവിടെങ്കിലും ഉണ്ടാവും. താങ്ക് യു, താങ്ക് യു. ഡാഡിയുടെ പോലെ ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ ബ്രദേഴ്സ് ഒരേപോലെ ഇരിക്കും ഏകദേശം. സ്പെഷ്യലി ആ തലയുടെ ഏരിയ. പാഞ്ചേക്കൾ, ഇതിന് ഒരു ഉത്തരം പറ. രണ്ട് ആൻഡുകൾ ഇവിടെ വാ. രണ്ട് ആൻഡ്, ആൻഡ് എന്ന് വെച്ചാൽ ഉറുമ്പ്. രണ്ട് ഉറുമ്പുകൾ ടി വി കാണുകയാണ്. ഒരു ആൻഡ് മുകളിലാണ് ഇരിക്കുന്നത്, ഒരു ആൻഡ് താഴെ ഇരിക്കുകയാണ് ടി വി കാണുമ്പോൾ. അപ്പൊ താഴെ ഇരിക്കുന്ന ഉറുമ്പ് മേളിലിരിക്കുന്ന ഉറുമ്പിനെ എന്ത് വിളിക്കും? എന്റെ മമ്മിയുടെ പേര്. എല്ലാ ഐറ്റംസ് റെഡി ആയി, നമ്മൾ പൊതിച്ചോറ് കെട്ടാൻ പോവാണ്. സോ കം ക്ലോസർ. ആ നമുക്ക് എന്തൊക്കെയുണ്ട്? ചോറുണ്ട്, പ്രോൺസ് ഫ്രൈ ഉണ്ട്, മുട്ടയുണ്ട്, ചമ്മന്തി ഉണ്ട്, കോവയ്ക്കാ മെഴുക്കുവരട്ടി ഉണ്ട്, ലേഡീസ് ഫിംഗർ ഫ്രൈ ഉണ്ട്, അച്ചാറുണ്ട്, ഓക്കെ, പിന്നെ കുറച്ച് ഉപ്പും ഉണ്ട്. അപ്പൊ മമ്മിയാണ് പൊതിച്ചോറ് കെട്ടാൻ പോകുന്നത്. എന്തെങ്കിലും അറിയോ? റെഡി. നമ്മൾ ഓൾറെഡി ഇല വാട്ടി വെച്ചിരിക്കുകയാണ്. ഇല വാട്ടിയാൽ നമ്മൾ ചുരുട്ടുമ്പോൾ അത് കീറൂല. ഇല വാട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? കീറിപ്പോ. ഇത് ആർക്കാ മമ്മി ഇത്രയും? ശ്രീനി, ശ്രീനിയോട് ഇത്രയും സ്നേഹമാണ് മമ്മിക്ക്. ആ നമ്മൾ ഇനി കോവയ്ക്ക മെഴുക്ക് വരട്ടി വെക്കുകയാണ്. ഇതിന്റെ പേരെന്തെന്നു? ഗോവാത്തക്ക. അടുത്തത് ലേഡീസ് ഫിംഗർ വെക്കുകയാണ്. ഓ ഓ ഓ, ഇനി ചമ്മന്തി വെക്കുക. ഓ, എനിക്ക് വയ്യ. മതി, മാത്രം പോരെ. ഇത്രയും ചമ്മന്തി ശ്രീനി കഴിക്കൂ, കഴിക്കൂ ശ്രീനി. ഓ, ശ്രീനിക്ക് എല്ലാം അമ്മ ഇച്ചിരി കൂടുതൽ വെക്കുകയാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചെമ്മീൻ നോക്ക്, മൈ ഗോഡ്. അത് ഞാൻ തിന്നോളാം അമ്മ, പ്ലീസ്. വേസ്റ്റ് കറിവേപ്പില്ലേ എനിക്ക്. ഓക്കെ, മുട്ട പൊരിച്ചത്. ഓക്കെ, റെഡി. യെസ്, രണ്ട് മുട്ട പൊരിച്ചതാ. ദിസ് ഇസ് ടൂ മച്ച്. പിന്നെ അച്ചാർ വെച്ചു. ഇനിയാണ് നമ്മുടെ പ്ലേറ്റിംഗ്. ഇതിങ്ങനെ അടച്ച് അടച്ച് ഇങ്ങനെ പൊതിഞ്ഞ് ഇനി പേപ്പറിൽ ഈ ഈ സൈഡിൽ നിന്ന് ചുരുട്ടി 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 ഇവിടെ നിന്ന് പൊതിഞ്ഞ് ഇവിടെ നിന്ന് പൊതിഞ്ഞ് പിന്നെ ബാക്കി പൊതിഞ്ഞ് പിന്നെ ഈ പേപ്പറിനെ നമ്മൾ ഇതിനകത്തോട്ട് കുത്തി വയ്ക്കും. ഇത് ശ്രീനിയുടെ പൊതിച്ചോറ്. ഓക്കെ, ഇനി നിലു ബേബിയുടെ പൊതിയാൻ പോവാണ്. നിലുടെ നിലുടെ ഇല നോക്കൂ ഗൈസ്. ആ മതി മതി എന്ന് പറയണം കേട്ടോ, മതിയാവുമ്പോൾ. മതി മതി മതി. ആ പ്രോൺസ് എത്ര വേണം? ടു. ഓക്കെ, അപ്പം മതി മതി. മുട്ട എത്ര വേണം? കുഞ്ഞു മുട്ട, അവളുടെ സൈസിനൊരു മുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കോവയ്ക്ക മെഴുക്ക് വരട്ടി തരാൻ പാടില്ല ആ മാമ ചേട്ടൻ. ഓക്കേ, മതി മതി മതി. ഇത് നോക്ക് നോക്ക്, അടച്ചു. നിലൂടെ കുഞ്ഞു പേപ്പർ ഇവിടെ. ഓ മൈ ഗോഡ്, നിലൂടെ പേപ്പറിൽ ഇങ്ങനെ പൊതിങ്ങി നമ്മള് നമ്മള് കഴിക്കാൻ പോവാണ്. അതിനെയാണ് പൊതിച്ചോറ് എന്ന് പറയുന്നത്. എൻ്റെ പേരെന്താണ്? കറക്റ്റ്. ഓക്കെ, ഇതിൽ നിലു എന്ന് എഴുതാൻ പോവാ കേട്ടോ മമ്മ. എൻ, എങ്ങനെയാ സ്പെല്ലിങ്? എൻ ഐ എൽ എ, നില. കറക്റ്റ്. അവൾക്ക് സ്പെല്ലിങ് കുറച്ചൊക്കെ അറിയാവളുടെ. അപ്പം ഇത് നിലു ഇപ്പം തുറക്കാൻ പാടില്ല. ഓക്കെ, ഇത് അവിടെ മാറ്റി വയ്ക്കും. അടുത്തത് ആരുടെയാണ് പൊതിയാൻ പോകുന്നത്? എൻ്റെ മമ്മി. എൻ്റെ പ്ലീസ്, എൻ്റെ കൂടെ. ആ മമ്മി, മമ്മിയുടെ പൊതിങ്ങില്ല മമ്മി. അമ്മമ്മ, ഓക്കെ, എനിക്ക് എത്ര ചോറ് വേണം ഞാൻ പറയട്ടോ, വേസ്റ്റ് ആക്കണ്ടല്ലോ. കുറച്ചും കൂടി. ഓക്കെ, മതി 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 മതി. ഇതുവരെ വളരെ ശരിയാണ്. ഓക്കെ, ഇനി ചമ്മന്തി ഒരു ഉരുണ്ട നമ്മൾ അവിടെ വെക്കുന്നു, അച്ചാർ വെക്കുന്നു. സൂപ്പർ 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 സൂപ്പർ. എന്നിട്ട് നല്ലപോലെ പൊതിയണം. ഈ പൊതിയാനാണ് നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും അല്ലേ? എന്നിട്ടൊന്ന് തട്ടി
ഈ സൈഡിൽ നിന്നും പൊതിഞ്ഞ് ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പറിൻ്റെ ഈ സൈഡിൽ നിന്ന് ഒരു ഒരു ന്യൂസ് പേപ്പർ മതി. എന്നിട്ട് അവിടെ നിന്ന് പൊതിഞ്ഞ് ഇവിടെ നിന്ന് പൊതിഞ്ഞ്. താങ്ക് യു പേർലി, എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പം അത് സെറ്റ്. ഇനി ഓക്കെ, അപ്പം ഗൈസ്, അപ്പം എല്ലാവരുടെയും അത് ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമ്മൾ ഇനി കഴിക്കുന്നതിലേക്ക് പോകാൻ പോവാണ്. അപ്പം പൊതിഞ്ഞിട്ട് ഇനി തുറന്ന് കഴിക്കുന്നതിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ എല്ലാ പൊതിച്ചോറും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കുഞ്ഞു പൊതിച്ചോറ് മുതൽ ഏറ്റവും വലിയ പൊതിച്ചോറ് വരെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിപ്പം നമ്മളിപ്പം തുറക്കൂല, കുറച്ച് നേരം. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ കഴിക്കാം, ഇതെ പിന്നെയും വരുന്നു. അപ്പോൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്, ഇവിടെ കുറേ പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാവരും ഗസ്റ്റുകൾ, കുറച്ച് പേർക്ക് ഞങ്ങൾ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൂടിയുള്ള പൊതിച്ചോറ് റെഡിയാണ്. പക്ഷേ ഇതിപ്പം കഴിച്ചാൽ അതിൻ്റെ അസെൻസ് കിട്ടൂല. മിനിമം ഒരു 1 hour എങ്കിലും ഇത് അടച്ചു വയ്ക്കണം. അപ്പോൾ ഇപ്പം മണി കറക്റ്റ് 12:45 ആയിട്ടുണ്ട്. ഒരു 1:45, 1:30 ആകുമ്പോൾ തുറക്കാനാണ്. നിലൂടെ പൊതിച്ചോറാ ഇതാ, എണ്ണ ഇല്ലേ നില. അപ്പോൾ ഇത് ഞാനും നിലുവൊക്കെ എങ്ങനെയാണ് കഴിക്കണമെന്ന് കാണിച്ചു തരാം. സോ പ്ലീസ് വെയിറ്റ്, നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ അതെ തന്നെ സിലിണ്ടർ. എന്തടാ ഇത്, ഞങ്ങൾ അപ്പൊ എല്ലാരും നമ്മൾ കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ എങ്ങനെ കഴിക്കാൻ പോന്നത്? അങ്ങനെ ഞങ്ങളുടെ പൊതിച്ചോറ് കഴിക്കാനുള്ള സമയമായി. 1:30, എത്ര മണിയായി? 1:30. നിലൂടെ പൊതിച്ചോറില് നിലു കണ്ടുപിടിച്ചൊരു സാധനം, മങ്കി. ഓക്കെ, കുഞ്ഞു കരങ്ങ്. ഇതെന്തത്? കരങ്ങനാണോ ഇത്? മമ്മിയുടെ പൊതിച്ചോറ്. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ഓപ്പൺ. എങ്ങനെ തുറക്കുക? ആദ്യം ഇങ്ങനെ തുറന്ന് ഇങ്ങനെ തുറന്ന് തുറന്ന് ഒന്നുമില്ല. പിന്നെയും നമ്മൾ ഇങ്ങനെ തുറക്കണം. തുറന്നു ഇതാ പൊതിച്ചോറ്. എൻ്റെ അമ്മയുടെ തുറന്നു. നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യണോ മമ്മ? ആ ഇച്ചിരി കുഞ്ഞു പൊതിച്ചോറുതാ നിലൂടെ. ഓക്കെ, ഇനി നമ്മൾ ഈ പൊതിച്ചോറ് തുറക്കാൻ പോവാൻ. ആർ യു റെഡി? എങ്ങനെ തുറക്ക? എങ്ങനെ തുറക്ക? 1 Oh my God, ഇതെന്താ ഇത്? ഇനി ഞാനൊന്ന് തുറക്കട്ടെ. 1 2 ഓ മൈ ഗോഡ്. പൊതിച്ചോറ് വേണ്ട, ഞാൻ കഴിച്ച് കാണിച്ചു തരാം എങ്ങനെ കഴിക്കണ്ടേ, കണ്ടോ? ഓക്കെ, ആദ്യം നമ്മൾ ആദ്യം പ്രാർത്ഥിക്കും. താങ്ക് യു ഗോഡ്, ഇന്ന് നല്ല ഫുഡ് തന്നതിന്. താങ്ക് യു ജീസസ്. താങ്ക് യു സ്വാമി. പറയാം ആ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, എന്നിട്ട് നമ്മൾ തുടങ്ങാൻ പോവാണേ. അപ്പോൾ ആദ്യം നമ്മൾ മുട്ടയെടുത്ത് മാറ്റും. ഈ കറികളൊക്കെ ഒന്ന് എടുത്തൊന്ന് സൈഡാക്കും. എന്നിട്ട് ഇവിടെ എടുക്കും പ്രോൺസ്. ഓ, എനിക്കൊരു രക്ഷയില്ല. അച്ചാർ ഇങ്ങോട്ട് മാറ്റി, പ്രോൺസ് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ച്. ഇനി ഈ ചോറങ്ങോട്ട് ഞാൻ ഇച്ചിരി അച്ചാറും നല്ല പോലെ അങ്ങോട്ട് കുഴയ്ക്കും. ഇച്ചിരി കോവയ്ക്കും, ഇത്തിരി ഇതും ഇങ്ങനെ അങ്ങോട്ട് കുഴച്ച് ഇച്ചിരി അച്ചാർ കുറച്ചും കൂടി എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുഴച്ച് ആ മുട്ടയുടെ പീസ് എടുത്ത് വെച്ചേക്കണം. ഈ ഉരുള അങ്ങോട്ട് ഉണ്ടാക്കി. ഓ, ഒരു രക്ഷയല്ല ഗൈസ്. ആ പ്രോൺസ്,
കുറച്ചും കൂടി ചമ്മന്തി എടുത്ത് നോക്കും നോക്കും ഇളക്കുന്നു ചമ്മന്തി എടുത്ത് ഇങ്ങനെ ഇളക്കി നാരങ്ങ അച്ചാറാ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാറാ മുട്ടയെടുത്ത് കുറച്ചും കൂടി ഗോവയ്ക്കും വെച്ചു അവളെല്ലാം കഴിക്കും അപ്പൊ മമ്മി ഇത്തിരി പപ്പടം തന്നു ഓക്കെ ചൂടാണ് ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളൂ ഓക്കെ അമ്മി ഞാൻ കുറച്ചും കൂടി ചൂടല്ലേ ഞാൻ പിന്നെ തരാം തണുത്തിട്ട് തരാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ആ ഒരു കോവയ്ക്കയും പിന്നെ ആ മെഴുക്കുവരട്ടികളുടെ ടേസ്റ്റും പ്ലസ് ചമ്മന്തി ഇന്നും പൊളിച്ചു വേറെ ഒരു വേറെ രക്ഷയില്ലാത്തൊരു ചമ്മന്തി ആ പ്രോൺസും പിന്നെ ആ അച്ചാറിൻ്റെ ഒരു അത് നന്നായിട്ടുണ്ടല്ലേ നിനക്ക് ഏതാ ഇഷ്ടമായത് ഇതിൽ ഏത് പ്രോൺസാ അന്ന് കഴിച്ചു നോക്കി ചിയോസ് ചിയോസ് കിട്ടിയില്ല അത് കഴിച്ചു ചിയോസ് ചിയോസ് കൊച്ചരി ഇന്നതിൻ്റെ ആ ഇലയുടെ മണവും എല്ലാം കൂടി വരുമ്പം ഭയങ്കര ടേസ്റ്റാണ് ഗൈസ് അപ്പം എന്തായാലും വീട്ടിൽ പൊതിച്ചോറുണ്ടാക്കാൻ പ്രത്യേകിച്ച് വലിയ ഐറ്റംസ് ഒന്നും വേണ്ട ഒരു വാഴയില എടുക്കുക ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒഴിച്ച് കറി നമ്മളിതിൽ ഒഴിക്കില്ല അതായത് ഇപ്പം രസം പരിപ്പ് സാമ്പാർ അതൊന്നും ഒഴിക്കേണ്ട ഡ്രൈ ആയിട്ടുള്ള കറികൾ വെച്ചിട്ടാണ് നമ്മൾ പൊതിച്ചോറ് കിട്ടുന്നത് ഇപ്പം നിങ്ങളുടെ പൊതിച്ചോറ് നിങ്ങൾ കിട്ടുക എന്തായാലും എല്ലാവരും ഇപ്പം കേരളത്തിൽ എല്ലാവരും പൊതിച്ചോറ് കഴിക്കുന്നവരാണ് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുറേ നാളായെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്കൊരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുക വീട്ടിലെല്ലാവരും ഒരുമിച്ച് പൊതിച്ചോറ് കിട്ടുക എന്നിട്ട് എല്ലാവരും ജോളിയായിട്ട് കഴിക്കുക എങ്ങനെ കഴിക്കുക ജോളിയായിട്ട് കഴിക്കുക ഇല്ല പപ്പടം സോറി ഓക്കെ എല്ലാം നോക്കി വയ്ക്കുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഹാർട്ടൺ ബൈ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ എപ്പിസോഡ് എത്ര ഇഷ്ടമായിരുന്നുള്ളത് പറയുക കമൻ്റ് ചെയ്യുക ഇനിയും കാണാം ഇനി അടുത്ത ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ടിൽ ദൻ ഇറ്റ്സ് ബൈ ഫ്രം ഓൾ ഓഫ് അസ് ബൈ ബൈ ഇനി ബാക്കി ആൾക്കാർ കഴിക്കുന്നതിൻ്റെ മൊണ്ടാഷ് ഉണ്ട് അതും കൂടി കണ്ടിട്ട് പോവാവും Love the world the way it is just go ahead and do your thing just believe ba 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 holy money show oh be 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 believe in yourself do it love yourself the way you are love the world the way it is holy money show